തിരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിച്ച് കോട്ടയം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രണ്ട് കേരള കോൺഗ്രസുകളുടെ നേതാക്കന്മാർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുമോ എന്ന ഉദ്യോഗമാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചർച്ചകളെ ചൂടുപിടിപ്പിക്കുന്നത് പാർലമെന്റ് അംഗമാകുക എന്ന ദീർഘകാല ആഗ്രഹം സഫലമാകാൻ പി ജെ ജോസഫ് തന്നെ കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആയേക്കാം എന്ന സൂചനകൾ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാർ പങ്കുവയ്ക്കുന്നു എന്നാൽ പി ജെ മത്സരിക്കാൻ ഇറങ്ങിയാൽ ഇടതു സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയെ ഇറക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഇടത് ക്യാമ്പിലും ശക്തമാണ് യു ഡി എഫിൽ കോട്ടയം പാർലമെൻറ് സീറ്റ് ജോസഫ് ഗ്രൂപ്പിൽ എന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു പക്ഷേ ആര് മത്സരിക്കണം എന്നതാണ് ചോദ്യം പാർലമെന്റിൽ പോകണമെന്ന ആഗ്രഹം അഞ്ചാണ്ട് മുമ്പേ ഇലക്ഷൻ കാലത്ത് സാക്ഷാൽ കെ എം മാണിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് സീറ്റ് ഏതാണ്ട് ഉറപ്പിച്ചതാണ് ജോസഫ് പക്ഷേ അവസാന നിമിഷത്തെ കളികളിൽ ജോസഫിന് സീറ്റ് നഷ്ടമായി അതുകൊണ്ട് തന്നെ ഇക്കുറി മത്സരിക്കാൻ ജോസഫ് ഇറങ്ങുമെന്ന അഭ്യൂഹം ശക്തമാണ് കേരള കോൺഗ്രസ് അണികൾക്കിടയിൽ എന്നാൽ അടിക്കടി കോട്ടയത്തെത്തുന്ന ജോസഫ് ആകട്ടെ സീറ്റ് കാര്യത്തിൽ മൗനത്തിലുമാണ് ഫ്രാൻസിസ് ജോർജും പി സി തോമസും തോമസ് പുണ്യാടനും സജി മഞ്ഞക്കടമ്പിലും ഉൾപ്പെടെ സീറ്റ് ആഗ്രഹിക്കുന്ന പാർട്ടിയിലെ രണ്ടാം നിര നേതാക്കൾക്ക് പോലും ജോസഫ് സാറിൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലായിട്ടില്ല പി ജെ ജോസഫ് മോൻസ് ജോസഫ് മത്സരിച്ചാൽ നന്നാകുമെന്ന അഭിപ്രായം ഉന്നത കോൺഗ്രസ് നേതാക്കളിൽ ചിലർ കേരള കോൺഗ്രസുമായി പങ്കുവച്ചു കഴിഞ്ഞു അങ്ങനെ യു ഡി എഫിനായി ജോസഫ് ഇറങ്ങിയാൽ മറുഭാഗത്ത് ജോസ് കെ മാണിയാകും കൂടുതൽ മികച്ച സ്ഥാനാർത്ഥിയെന്ന അഭിപ്രായം സി പി എം നേതൃത്വത്തിനും മാണി ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിനുമുണ്ട് അടുത്ത വർഷം ജൂണിൽ ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധി അവസാനിക്കും എന്നതും ജോസിനെ ലോക്സഭാ മത്സരത്തിന് പ്രേരിപ്പിക്കാൻ സി പി എമ്മിന് മുന്നിലുള്ള കാരണമാണ് എന്നാൽ വീണ്ടും പാർലമെൻറ്റിലേക്ക് പോയാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവ് എളുപ്പമാകില്ല എന്ന് ജോസ് ക്യാമ്പിൽ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ സ്ഥാനാർത്ഥി ആകുമെന്ന സൂചനകൾ ജോസ് പക്ഷം പാടെ നിഷേധിക്കുകയും ചെയ്തു എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ഒഴിയുമ്പോഴും വീണ്ടും മത്സരത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു പാർട്ടിയിലെ സീറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടൻ പക്ഷേ ചാഴിക്കാടന് വീണ്ടും സീറ്റ് കൊടുക്കുന്ന കാര്യത്തിലും പാർട്ടിയിൽ രണ്ട് അഭിപ്രായമുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് കെ എം മാണിയും പി ജെ ജോസഫും ഉൾപ്പെട്ട ഐക്യ കേരള കോൺഗ്രസിനായിരുന്നു കോട്ടയം സീറ്റ് കെ എം മാണി മരണം വരെ യു ഡി എഫിലായിരുന്നു പിന്നീട് ഒരു വിഭാഗം എൽ ഡി എഫിലേക്ക് പോയെങ്കിലും ഭൂരിഭാഗവും കേരള കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോഴും യു ഡി എഫിനൊപ്പം തുടരുകയാണ് സ്വാഭാവികമായും കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റിൽ അവകാശമുണ്ട് യു ഡി എഫിൽ സ്ഥിരമായി കേരള കോൺഗ്രസ് എം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ലോക്സഭാ സീറ്റാണ് കോട്ടയം സംസ്ഥാനത്ത് പാർട്ടി മത്സരിക്കുന്ന ഏക സീറ്റും ഇതുതന്നെയാണ് എൽ ഡി എഫിൽ ഇത്തവണ സീറ്റ് കേരളം കോൺഗ്രസിന് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ച കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ 100,000+ വോട്ടിനായിരുന്നു മണ്ഡലത്തിൽ വിജയിച്ചത് എന്നാൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി തട്ടകമായ പാലയിൽ തോറ്റതിൻ്റെ ക്ഷീണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മാറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് പാർട്ടി നേതൃത്വം